ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ ഹരിയാനയിൽ നിന്നും ഡൽഹിയിൽ നിന്നും വരുന്നത് ഫാസിസത്തിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. ഇവിടങ്ങളിൽ വ്യാപകമായ തോതിലാണ് മുസ്ലിങ്ങളെ മതം മാറ്റുന്നത്. നിർബന്ധിത മതം മാറ്റത്തിനാണ് ഇവർ വിധേയരാവുന്നത്. സെയ്ദ് അഹമ്മദ് അലി എന്ന മാധ്യമ പ്രവർത്തകൻ ഇന്ത്യ ടുമോറോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ ഫാസിസത്തിന്റെ ഭീകരത എത്രയുണ്ടെന്നും വെളിപ്പെടുത്തുന്നു. ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിലാണ് ഈ നിർബന്ധിത മതം മാറ്റം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹിസാർ ജില്ലയിൽ ഇത്തരത്തിൽ 40 കുടുംബങ്ങളെയും ഹരിവലിയിൽ 12 കുടുംബങ്ങളെയും മതം മാറ്റി. ഹിസാർ എന്ന സ്ഥലത്ത് മരണപ്പെട്ട 80-കാരിയായ വൃദ്ധയുടെ മൃതശരീരം ഖബറടക്കാൻ സമ്മതിക്കാതെ ദഹിപ്പിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോയി മതം മാറ്റുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിൽ മതം മാറ്റിയ ശേഷം ഗോമൂത്രം കുടിപ്പിച്ചതായും ആളുകൾ പറയുന്നു. ഇത്തരം നിർബന്ധിത മതം മാറ്റങ്ങളിലൂടെ രാജ്യത്തെ സമാധാനാന്തരീക്ഷം പൂർണ്ണമായും തകർക്കുവാനാണ് ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിക്കുന്നത്. ഈ കോവിഡ് കാലം തന്നെ അതിന് തിരഞ്ഞെടുക്കുവാനും കാരണമുണ്ട്. കൊറോണ വാർത്തകളിൽ രാജ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ ഇത്തരം വാർത്തകൾക്ക് പ്രാധാന്യം ലഭിക്കില്ല എന്നതാണ് ഈ സമയത്ത് തന്നെ ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങുവാൻ ഇത്തരം ശക്തികളെ പ്രേരിപ്പിക്കുന്നത്. ഏറെ വിവാദമായ ഗർവാപസി മോഡലിലാണ് ഇവരുടെ മതം മാറ്റ രീതികൾ. പല ഗ്രാമവാസികൾക്കും ഇവരോട് എതിർത്ത് നിൽക്കണോ ഇവരെ പ്രതിരോധിക്കാനോ കഴിയുന്നില്ല. അതിനാൽ തന്നെ ഇത്തരം ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യൂക്കിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കുകയല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല. ഇത്തരക്കാരുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി പരിവർത്തനം ചെയ്യപ്പെടേണ്ടി വന്നാലും തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ടു പോവില്ല എന്ന് ഇത്തരം നിർബന്ധിത മതം മാറ്റത്തിനിരയായ ചിലർ പ്രതികരിച്ചു. ആളുകളുടെ സമ്മതമില്ലാതെ ഇത്തരം നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു എന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് അവരുടെ പൗരാവകാശത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഓരോ ഇന്ത്യൻ പൗരനും ഭരണഘടന നൽകുന്ന മൗലിക അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റം. ഇതിനെതിരെ പ്രതികരിക്കാനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനും ഇവിടുള്ള ഭരണകൂടം തയ്യാറാവില്ല. കാരണം ഡൽഹി കലാപത്തിലടക്കം അവരുടെ നിലപാടുകൾ നാം കണ്ടതാണ്. ഇതൊരു വിജയമായി ഒരിക്കലും ഇത്തരം നടപടികൾക്ക് ഇറങ്ങുന്നവർ കാണണ്ട. കാരണം പ്രതികരിക്കാൻ ശക്തിയില്ലാത്തിടത്ത് മാത്രമേ നിങ്ങളുടെ ഇത്തരം കയ്യൊക്കെ കൊണ്ടുള്ള കാര്യം കാണൽ നടക്കുകയുള്ളൂ.